കനത്ത മഴയിൽ വെള്ളം കയറിയ ആലത്തൂരിലെ നെൽകർഷകരുടെ പാടം തൊഴിലുറപ്പ് തൊഴിലാളികൾ സൗജന്യമായി കൊയ്തു കൊടുക്കും. താലൂക്ക്തല പ്രളയ അവലോകന യോഗത്തിൽ കെ ഡി പ്രസന്നൻ എം എൽ എ ഇക്കാര്യം അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്നാണ് തൊഴിലാളികൾ സൗജന്യമായി കൊയ്ത്ത് നടത്താൻ തീരുമാനിച്ചത്. കൃഷിഭവൻ പ്രളയബാധിതമെന്ന് നിശ്ചയിച്ച് നൽകുന്ന പാടശേഖരങ്ങളിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ സൗജന്യമായി കൊയ്ത്തിനിറങ്ങുക. പ്രളയ സാഹചര്യവും ഇന്ധനവില വർധനവും കണക്കിലെടുത്ത് അന്യസംസ്ഥാന കൊയ്ത്ത് യന്ത്രങ്ങൾ തിരികെ മടങ്ങിയിരുന്നു. ഇതുമൂലം നെൽകർഷകർ കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ കൊയ്ത്തിനിറങ്ങിയതോടെ ഈ പ്രതിസന്ധി മറികടക്കാനാവും. പദ്ധതി കെ ഡി പ്രസന്നൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കൃഷിവകുപ്പ് തിട്ടപ്പെടുത്തിയ പാടങ്ങളിൽ എവിടെയാണോ അധികമായി ഈ കൃഷിനാശം ഉണ്ടായിട്ടുള്ളത്, കൊയ്ത്ത് മെഷീനിലൂടെ കൊയ്യാൻ കഴിയാത്തത്, കൊയ്ത്ത് യന്ത്രങ്ങളിലൂടെ കൊയ്യാൻ കഴിയാത്തതും എന്നാൽ അരിഞ്ഞെടുത്ത് അത്യാവശ്യം നെല്ല് കിട്ടുന്നതുമായ പാടശേഖരങ്ങൾ, അത് കൃഷി ഡിപ്പാർട്ട്മെൻ്റാണ് നിശ്ചയിക്കുക. കൃഷിവകുപ്പിൻ്റെ ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അത്തരം പാടശേഖരങ്ങളിൽ അത്യാവശ്യം സൗജന്യമായി തന്നെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ അത് അറിഞ്ഞു കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുക. അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് കേരളത്തിലും ഇന്ത്യയിലും എല്ലാവരും പ്രചരിപ്പിച്ചത്. എന്നാൽ അവർക്കെല്ലാം ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ തെളിയിച്ചു. വരമ്പ് മാറുന്ന പ്രവർത്തനം അങ്ങനെയാണ് നമ്മൾ ഏറ്റെടുത്തത്. എല്ലാ കാടുകളും നല്ല നിലയ്ക്ക് നവീകരിച്ചു കൊടുക്കുന്നത് ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ആ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി രാജ്യത്ത് ആദ്യമായി കേരള സംസ്ഥാനത്ത് അതുകൊണ്ട് തന്നെ ഒരു ക്ഷേമനിധി നിയമം കൊണ്ടുവരാനും ഈ ഗവൺമെൻറ് തയ്യാറായി. രാജ്യത്ത് മറ്റെവിടെയും ഇല്ലാത്ത രൂപത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കേരളത്തിൽ മാത്രമായ ക്ഷേമ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടാണ് ഈ നിയമസഭാ സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി അധ്യക്ഷയായി, പഞ്ചായത്ത് അംഗങ്ങളായ യു ഫാറൂഖ്, വി കൊച്ചുകുമാരി, കർഷക സംഘം വില്ലേജ് സെക്രട്ടറി എന്നിവർ സംസാരിച്ചു.